SummerSlam 2020 റിവ്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സനീഷ്. ഇന്ന് നടന്ന SummerSlamൽ ചില മാച്ചുകളുടെ എല്ലാം റിസൾട്ട് മാറിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നും ഈ വീഡിയോയിൽ പറയാം. ഇതിൽ ഫസ്റ്റ് നടന്ന മാച്ച് കിക്ക് ഓഫിലാണ്. ഈ മാച്ച് ടി വിയിൽ മെയിൻ ഷോ കണ്ടവർ കാണാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ റിപ്പീറ്റ് ഷോ കാണിക്കുമ്പോഴും ഈ ഒരു മാച്ച് ടി വിയിൽ വരാൻ സാധ്യതയില്ല. ഈ മാച്ച് നടന്നത് അപ്പോളോ ക്രൂസ് വേഴ്സസ് MVP ഇവർക്ക് തമ്മിലാണ് US ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ആയിട്ടുള്ള മാച്ചായിട്ടാണ് തോന്നിയത്. ഈ മാച്ചിൽ അപ്പോളോ ക്രൂസ് അതുപോലെ തന്നെ MVP വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ മാച്ചിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾക്ക് ഏകദേശം അറിയാം. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. മാച്ചിൻ്റെ അവസാനത്തിൽ അപ്പോളോ ക്രൂസാണ് MVPനെ ഫിനിഷിംഗ് മൂവ് ചെയ്ത് ഈ മാച്ച് വിൻ ചെയ്ത് സ്റ്റിൽ US ചാമ്പ്യനായത്. അതിനുശേഷം മെയിൻ ഷോയിൽ നടന്ന മാച്ചാണ് സ്മാക്ക് ഡൗൺ വുമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ച്. ബെയ്ലി വേഴ്സസ് ആസ്ക, ഇവർക്കാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നത്. ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് റോ എപ്പിസോഡിൽ നടന്നതിനെ നല്ലൊരു മാച്ചായിട്ടാണ് തോന്നിയത്. അങ്ങനെ ഇവരുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് ബെയ്ലി തോൽക്കാൻ പോകുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു. അതായത് ആസ്ക സബ്മിഷൻ ലോക്കെല്ലാം ചെയ്ത് മാച്ചുമായി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിച്ചത്. പക്ഷേ മാച്ചിൻ്റെ പകുതിയിൽ വെച്ച് ആസ്കനെ ഫിനിഷിംഗ് മൂവ് എല്ലാം ചെയ്ത് ബെയ്ലി വിൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആസ്ക കിക്ക് ഔട്ട് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അങ്ങനെ ഇവരുടെ മാച്ചിൻ്റെ അവസാനത്തോടു കൂടി ആസ്ക വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് സാഷ ബാങ്ക്സ് ആ ഒരു മാച്ചിൽ ഇന്റർഫിയർ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം ആസ്ക സാഷ ബാങ്ക്സിനെ അറ്റാക്ക് ചെയ്യും. അതുകൂടാതെ സാഷ ബാങ്ക്സ് വീണ്ടും റിങ്ങിൽ കയറുന്നത് പോലെയാണ് കാണിച്ചത്. അതിനുശേഷം ആസ്ക അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ഒരു അവസരം ഉപയോഗിച്ച് ബെയ്ലി റോൾ പിൻ ചെയ്ത് വീൻ ചെയ്യാൻ നോക്കും. ആ സമയത്ത് ആസ്ക കിക്ക് ഔട്ട് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ സാഷ ബാങ്ക്സ് മുഖേന ബെയ്ലി ആസ്കനെ റോൾ പിൻ ചെയ്ത് ഈ മാച്ചിൽ ബെയ്ലിയാണ് വീൻ ചെയ്ത് സ്റ്റിൽ സ്മാക്ക് ഡൗൺ വുമൻസ് ചാമ്പ്യനായത്. ബെയ്ലി വിൻ ചെയ്തതിന് ശേഷം സാഷ ബാങ്ക്സ് ആൻഡ് ബെയ്ലി ഇവർ രണ്ടുപേരും കൂടിയും ആസ്കനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് അവരുടെ ഫിനിഷിംഗ് മൂവ് ചെയ്ത് ഇറങ്ങിപ്പോകുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം നടന്ന മാച്ചാണ് റോ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച്. സ്ട്രീറ്റ് പ്രോഫിറ്റ് വേഴ്സസ് അൺഡ്രൈഡ് ആൻഡ് ഏഞ്ചൽ ഗേൾസ്, ഇവർക്കാണ് ഈ ഒരു മാച്ച് നടന്നത്. അപ്പോൾ ഇന്ന് നടന്ന ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് തമ്മിൽ റോ എപ്പിസോഡിൽ നടന്ന മാച്ചിനേക്കാളും വളരെയധികം നന്നായിട്ടാണ് തോന്നിയത്. കാരണം ഈ സമ്മർ സ്ലാമിൽ ഈ രണ്ട് ടീമും അടിപൊളിയായി തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ മാച്ചിൽ അൺഡ്രൈഡ് ആൻഡ് ഏഞ്ചൽ ഗേൾസ് ഇവർ വിൻ ചെയ്യുമെന്നാണ് വിചാരിച്ചത്. മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് അങ്ങനെ തന്നെയാണ് കാണിച്ചത്. അതായത് ഏഞ്ചൽ ഗേൾസ് വിൻ ചെയ്യാൻ പോകുന്നത് പോലെയും അതിനുശേഷം അതെല്ലാം തട്ടിമാറ്റുന്നതായിട്ടും കാണിച്ചിരുന്നു. അങ്ങനെ മാച്ചിൻ്റെ അവസാനത്തോടു കൂടി ഏഞ്ചൽ ഗേൾസ് റിങ്ങിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് സെലീന വേഗ റിങ്ങിലേക്ക് കയറുന്നതായിട്ടാണ് കാണിച്ചത്. ആ സമയത്ത് സെലീന വേഗ ഇവരിടിച്ച് താഴെ വീഴുന്നത് പോലെ കാണിച്ചിരുന്നു. അപ്പോൾ അൺഡ്രോയിഡ് സെലീന വേഗനെ നോക്കി നിൽക്കുന്ന സമയത്ത് മാച്ച് ശ്രദ്ധിക്കാതെയാകും. ഇത് അറിയാതെ ഏഞ്ചൽ ഗേൾസ് ടാഗ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗിച്ച് സ്ട്രീറ്റ് പ്രോഫിറ്റ് അവരുടെ ഫിനിഷിംഗ് മൂവ് ചെയ്ത് ഈ മാച്ചിൽ അവരാണ് വിൻ ചെയ്തത്. വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് അൺഡ്രോയിഡ് റിങ്ങിൽ കയറാൻ നോക്കി, പക്ഷേ ഇവർ ബ്ലോക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം അൺഡ്രോയിഡ് ആൻഡ് ഏഞ്ചൽ ഗേൾസ് ഇവർക്ക് തമ്മിൽ ഫ്യൂഡ് വരുന്നത് പോലെയെല്ലാം കാണിച്ചിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അൺഡ്രോയിഡ് ടീം വിൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ എന്നാണ്. അതിനുശേഷം നമ്മളെ പറ്റിച്ച മാച്ചാണ് നടന്നത്. ഇങ്ങനെ പറയാനുള്ള കാരണം ഈ മാച്ച് ഒരു ഹെയർ വേഴ്സസ് ഹെയർ മാച്ചായിട്ടാണ് പ്രൊമോട്ട് ചെയ്തത്. അവസാനം നടന്ന സ്നാക്ക് ഡൗൺ എപ്പിസോഡിൽ ഈ മാച്ചിൽ തോൽക്കുന്നവർ WWE ഇട്ട് പോകണം എന്നുള്ള റൂൾസ് ആഡ് ചെയ്ത് ഇതൊരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ചാക്കി മാറ്റിയിരുന്നു. അതായത് മാൻഡി റോസ് വേഴ്സസ് സോണിയ ഡിവൽ, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ചായിട്ടാണ് നടന്നത്. ഈ മാച്ച് കണ്ട സമയത്ത് ചില മിസ്റ്റേക്ക് എല്ലാം അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അതായത് അറ്റാക്ക് ചെയ്ത സ്റ്റൈലൊന്നും അത്രയ്ക്ക് അങ്ങോട്ടും സക്സസ് ആയിട്ടില്ല. അതുപോലെ തന്നെ മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് മാൻഡി റോസ് ഒരു ടേബിളെടുത്ത് സോണിയ ഡിവലിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ആ സമയത്ത് മാൻഡി റോസിന് ആ ടേബിൾ കറക്റ്റായിട്ട് വെക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ അത് ശ്രദ്ധിച്ചോ എന്ന് കമൻറ്റ് ചെയ്യുക. അതിനുശേഷം ഇവരുടെ മാച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാച്ചായിട്ടാണ് തോന്നിയത്. അങ്ങനെ ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ മാച്ചിൻ്റെ അവസാനത്തോടു കൂടി കണ്ടിന്യൂസ് ആയിട്ട് സോണിയ ഡിവലിനെ അറ്റാക്ക് ചെയ്ത് അതിനുശേഷം ഫിനിഷിംഗ് മൂവ് ചെയ്ത് ഈ മാച്ചിൽ മാൻഡി റോസ് ആണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ചിൻ്റെ പ്രെഡിക്ഷൻ ഞാൻ പറഞ്ഞത് സോണിയ ഡിവൽ വിൻ ചെയ്യുമെന്നാണ്. കാരണം ഹെയർ വേഴ്സസ് ഹെയർ മാച്ചിലാണ് ആ പ്രിഡിക്ഷൻ വന്നത്. പക്ഷേ സ്നാക്ക് ഡൗൺ എപ്പിസോഡിൽ മാച്ച് ചേഞ്ച് ചെയ്ത കാരണമാണ് പ്രിഡിക്ഷൻ ഇങ്ങനെ മാറിപ്പോയത്. അതിനുശേഷം നടന്ന മാച്ച് സെത് റോലൻസ് വേഴ്സസ് നിക് മിസ്റ്റീരിയോ, ഇവർക്ക് തമ്മിലുള്ള ഒരു സ്ട്രീറ്റ് ഫൈറ്റ് ആണ്. ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ
ഒരു അടിപൊളി മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ഡൊമിനിക്കിൻ്റെ ഡെബ്യൂട്ട് മാച്ച് തന്നെ വളരെയധികം ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതായത് ഈ മാച്ചിൽ നിറയെ സ്റ്റോറി ലൈൻ യൂസ് ചെയ്തിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ ഇവരുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് മാച്ചിൻ്റെ ഫസ്റ്റിൽ ഡൊമിനിക് സെത്രോലൻസിനെ അറ്റാക്ക് ചെയ്യുന്നത് പോലെയും അതിനുശേഷം കെൻഡോ സ്റ്റിക്ക് കൊണ്ട് സെത്രോലൻസ് ഡൊമിനിക്കിനെ അറ്റാക്ക് ചെയ്യുന്നതായി, അതുപോലെ തന്നെ ഡൊമിനിക് സെത്രോലൻസിനെ ആ ഒരു സ്റ്റിക്ക് വാങ്ങി അറ്റാക്ക് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അങ്ങനെ ഇവരുടെ മാച്ച് വളരെയധികം ഇൻട്രസ്റ്റോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് സെത്രോലൻസ് ഒരു ടേബിൾ എടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് ബോഡി മോർഫിയോട്. അതിനുശേഷം ടേബിൾ വാങ്ങി റിങ്ങിൽ കൊണ്ടുവച്ച് ഡൊമിനിക്കിനെ ആ ഒരു ടേബിളിൻ്റെ മുകളിലേക്ക് അടിക്കാനാണ് സെത്രോലൻസ് ശ്രമിച്ചത്. പക്ഷേ ഡൊമിനിക് മിസ്റ്റീരിയോ സെത്രോലൻസിനെ തന്നെ ആ ഒരു ടേബിളിൻ്റെ മുകളിലേക്ക് അടിക്കും. അതിനുശേഷം മുകളിൽ നിന്നും സ്ലാഷ് ചെയ്ത് പിൻ ചെയ്യുന്ന സമയത്ത് സെത്രോലൻസ് കിക്ക് ഔട്ട് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതുപോലെ തന്നെ ഇവരുടെ മാച്ചിൽ റെയ് മിസ്റ്റീരിയോ അതുപോലെ തന്നെ റെയ് മിസ്റ്റീരിയോയുടെ വൈഫ് ഇവരെയെല്ലാം വെച്ച് സെഗ്മെൻറ്റ് ചെയ്തിരുന്നു. അതായത് ഡൊമിനിക്കിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്ന സമയത്താണ് ഇതുപോലെ സെഗ്മെൻ്റ് എല്ലാം ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഹാൻഡ് കപ്പ് എടുത്തുകൊണ്ട് വന്ന് ഡൊമിനിക്കിനെ പൂട്ടിയിട്ട് അറ്റാക്ക് ചെയ്യാനാണ് പോയത്. ആ സമയത്ത് ഡൊമിനിക്കിനെ പൂട്ടിയിടാതെ പെട്ടെന്ന് തന്നെ റെയ് മിസ്റ്റീരിയോനെ ലോക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതായത് റിങ്ങിൻ്റെ സൈഡിൽ ലോക്ക് ചെയ്തതിന് ശേഷം സെത്രോലൻസ് വീണ്ടും ഡൊമിനിക്കിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യും. അങ്ങനെ ഈ മാച്ചിൻ്റെ അവസാനത്തോടു കൂടി സെത്രോലൻസിനെ ഡൊമിനിക് മിസ്റ്റീരിയോ അറ്റാക്ക് ചെയ്ത് 619 ഫിനിഷിംഗ് മൂവ് ചെയ്ത് ടോപ്പ് റോപ്പിൻ്റെ മുകളിൽ നിന്നും സ്ലാഷ് ചെയ്യുന്ന സമയത്ത് സെത്രോലൻസ് കാല് വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഈ മാച്ചിൻ്റെ അവസാനത്തിൽ സെത്രോലൻസ് ആണ് കർബ് സ്റ്റോൺ ഫിനിഷിംഗ് മൂവ് ചെയ്ത് ഈ മാച്ചിൽ വിൻ ചെയ്തത്. അതായത് ഡൊമിനിക്കിൻ്റെ ഫസ്റ്റ് മാച്ചിൽ തന്നെ ഡൊമിനിക് മിസ്റ്റീരിയോ തോറ്റുപോയി. അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ പ്രിഡിക്ഷൻ വന്നുകൊണ്ടിരുന്നത് ഡൊമിനിക് മിസ്റ്റീരിയോ വിൻ ചെയ്ത് സെത്രോലൻസ് തോൽക്കുമെന്നായിരുന്നു. പക്ഷേ ഈ മാച്ചിൻ്റെ പ്രിഡിക്ഷൻ വിൻസ് മിക്മാൻ ആണ് ഇപ്പോൾ മൊത്തത്തിൽ മാറ്റിയിട്ടുള്ളത്. അതായത് റെയ് മിസ്റ്റീരിയോ ആവശ്യപ്പെട്ടത് ഡൊമിനിക് മിസ്റ്റീരിയോ സെത്രോലൻസിനെ തോൽപ്പിക്കണമെന്നാണ്. പക്ഷേ വിൻസ് മിക്മാൻ പറഞ്ഞത് ഇപ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോ സെത്രോലൻസിനെ തോൽപ്പിച്ചാൽ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഈ മാച്ച് വളരെയധികം ഇൻട്രസ്റ്റ് ആക്കി കാണിക്കാം മാച്ചിൻ്റെ അവസാനത്തിൽ സെത്രോലൻസ് തന്നെ വിൻ ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പറയാനുള്ള കാരണം ഈ മാച്ചിൻ്റെ പ്രിഡിക്ഷൻ വന്ന സമയത്ത് ഒരുപാട് പേര് എതിർപ്പ് കാണിച്ചിരുന്നു. അതായത് ബ്രോക്ക് ലെസ്നറിനെ തോൽപ്പിച്ച സെത്രോലൻസ് ഡൊമിനിക് മിസ്റ്റീരിയോ എന്ന ഈ ഒരു റെസ്ലറുടെ കൂടെ തോൽക്കുമോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈയൊരു കാര്യം വിൻസ് മിക്മാൻ ചെയ്തത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു പക്ഷേ ഡൊമിനിക്ക് ഈ ഒരു മാച്ച് വിൻ ചെയ്യുകയാണെങ്കിൽ ഹേറ്റേഴ്സ് കൂടാനുള്ള ചാൻസാണ് കൂടുതൽ. എന്തായാലും ഡൊമിനിക്കിൻ്റെ ഫസ്റ്റ് മാച്ച് അടിപൊളി മാച്ചും അടിപൊളി പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഭാവിയിൽ എന്തായാലും ഒരു ടോപ്പ് സൂപ്പർ സ്റ്റാറായി തന്നെ മുന്നോട്ട് വരും. അതിനുശേഷം നടന്ന മാച്ച് റോ വുമൺസ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്, സാഷ ബാങ്ക്സ് വേഴ്സസ് ആസ്ക. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സ്മാക്ക്ഡൗൺ വുമൺസ് ചാമ്പ്യൻഷിപ്പിനേക്കാളും കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് ഈ മാച്ച് എനിക്ക് തോന്നി. കാരണം ഈ മാച്ചിൽ ആസ്ക ആൻഡ് സാഷ ബാങ്ക്സ് അടിപൊളിയായിട്ടാണ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് നോക്കുമ്പോൾ ഈ വളരെയധികം ഇൻട്രസ്റ്റോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയത്. മാച്ചിൻ്റെ സാഷ ബാങ്ക്സ് എങ്ങനെയെങ്കിലും ആസ്കേനെ തോൽപ്പിക്കാനായിട്ട് നോക്കിയിരുന്നു. പക്ഷേ ആസ്ക അതെല്ലാം കിക്ക് ഔട്ട് ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ സബ്മിഷൻ ലോക്കിൽ നിന്നും എസ്കേപ്പ് ആകുന്നതായിട്ടാണ് കാണിച്ചത്. അതുപോലെ തന്നെ ഇവരുടെ മാച്ചിൻ്റെ അവസാനത്തോടു കൂടി ബെയ്ലി ഈ ഒരു മാച്ചിൽ ഇൻ്റർഫേർ ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. പക്ഷേ ആസ്കേനെ പറ്റിക്കാനായിട്ട് സാധിച്ചില്ല. അതിനുശേഷം മാച്ചിൻ്റെ അവസാനത്തോടു കൂടി ആസ്ക സാഷ ബാങ്ക്സിനെ സബ്മിഷൻ ലോക്ക് ചെയ്ത് ഈ മാച്ചിൽ ആസ്കയാണ് വിൻ ചെയ്ത് ന്യൂ റോ വുമൺസ് ചാമ്പ്യനായത്. അപ്പോൾ ഈ ഒരു പ്രിഡിക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് വന്നത്. അതായത് ബെയ്ലിയുടെ കയ്യിൽ നിന്ന് സ്നാക്ക് ഡൗൺ വുമൺസ് ചാമ്പ്യൻഷിപ്പ് ആസ്ക വിൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ബെയ്ലിയുടെ കൂടെ തോറ്റ ആ ഒരു സ്റ്റോറി കണ്ട സമയത്ത് നമുക്ക് തന്നെ മനസ്സിലായി റോ എപ്പിസോഡിൻ്റെ വുമൺസ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ പോകുന്നത് ആസ്കയാണ് എന്ന്. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അതായത് പ്രിഡിക്ഷനിൽ ഞാൻ പറഞ്ഞിരുന്നു ഒന്നല്ലെങ്കിൽ രണ്ട് ചാമ്പ്യൻഷിപ്പ് ആസ്ക വിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ചാമ്പ്യൻഷിപ്പ് ആസ്ക വിൻ ചെയ്യാം, കൂടുതൽ ചാൻസസ് സ്മാക്ക്ഡൗൺ ചാമ്പ്യൻഷിപ്പിനായിരുന്നു എന്ന്. അതുകൂടാതെ സാഷ ബാങ്ക്സ് തോറ്റ സമയത്ത് ബെയ്ലി ചിരിക്കുന്നതായിട്ട് കാണിച്ചു. അപ്പോൾ ഇവർക്ക് തമ്മിലുള്ള ഫ്യൂഡ് ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നടന്ന മാച്ച് WWE ചാമ്പ്യൻഷിപ്പ് മാച്ച്, ഡ്രൂ മെക്കിൻടയർ വേഴ്സസ് റാൻഡി ഓർട്ടൺ. അപ്പോൾ ഇവരുടെ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, അടിപൊളി മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഡ്രൂ മെക്കിൻടയർ ചാമ്പ്യനായതിന് ശേഷം ഇത്രയും കഷ്ടപ്പെട്ട് പെർഫോമൻസ് ചെയ്തത് റാൻഡി ഓർട്ടൻ്റെ കൂടെ ഇന്ന് നടന്ന മാച്ചിലാണ്. രണ്ടുപേരും വേറെ ലെവലാക്കിയിട്ടാണ് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ മാച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം RKO ഫിനിഷിംഗ് മൂവ് ചെയ്യാൻ നോക്കും. ആ സമയത്തെല്ലാം ഡ്രൂ മെക്കിൻടയർ അത് പിടിച്ചു മാറ്റുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം റിങ്ങിന് പുറത്ത് പോയി ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് അനൗൺസ്മെൻറ്റ് ടേബിൾ മേക്കെല്ലാം ഡ്രൂ മെക്കിൻടയറിനെ റാൻഡി ഓർട്ടൻ എടുത്തടിക്കുന്നത് പോലെ കാണിച്ചിരുന്നു.
അങ്ങനെ മാച്ചിൻ്റെ അവസാനത്തോടു കൂടി ഫ്യൂച്ചർ ഷോക്ക് ഡി ഡി ടി ഫിനിഷിംഗ് മൂവ് ചെയ്ത് ഡ്രോ മാക്കിൻ്റെയർ വിൻ ചെയ്യാൻ പോകും. ആ സമയത്ത് റാൻഡി ഓട്ടൻ കിക്ക് ഔട്ട് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം റാൻഡി ഓട്ടൻ ഡ്രോ മാക്കിൻ്റെ ഓൺ കിക്ക് ഫിനിഷിംഗ് മൂവ് ചെയ്യാൻ പോകും. അത് ഡ്രോ മാക്കിൻ്റെയർ മാറുന്നതായിട്ടും റാൻഡി ഓട്ടനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും കാണിച്ചു. അങ്ങനെ ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ മാച്ചിൽ ആരായിരിക്കും വിൻ ചെയ്യുക എന്ന് നമ്മൾ നോക്കിയിരുന്ന സമയത്ത് ഡ്രോ മാക്കിൻ്റെയർ ക്ലൈമോർ കിക്ക് ചെയ്യാൻ വരുന്നതായിട്ടാണ് കാണിച്ചത്. ആ സമയത്ത് റാൻഡി ഓട്ടൻ മാറി ഡ്രോ മാക്കിൻ്റെയറിനെ ആർ കെ ഒ ചെയ്യാൻ പോകുന്ന സമയത്ത് ഡ്രോ മാക്കിൻ്റെയർ റാൻഡി ഓട്ടനെ റോൾ പിൻ ചെയ്ത് ഈ മാച്ചിൽ ഡ്രോ മാക്കിൻ്റെയറാണ് വിൻ ചെയ്ത് സ്റ്റിൽ ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ ആയത്. അതായത് ഈ മാച്ചിൽ റാൻഡി ഓട്ടൻ ക്ലീനായിട്ട് തോൽക്കുന്നതായിട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ സമ്മർ സ്ലാമിൽ ഇവരുടെ മാച്ചിൻ്റെ പ്രഡിക്ഷനിൽ റാൻഡി ഓട്ടനാണ് വിൻ ചെയ്യാൻ ചാൻസ് കൂടുതൽ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ മറ്റൊരു വീഡിയോ ചെയ്ത് പറഞ്ഞു ഡ്രോ മാക്കിൻ്റെയർ വിൻ ചെയ്യാനുള്ള ചാൻസാണ് ഇപ്പോൾ പറയുന്നത് എന്ന്. അപ്പോൾ ഇവർക്ക് തമ്മിൽ വീണ്ടും മാച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് സമ്മർ സ്ലാമിൽ റാൻഡി ഓട്ടൻ ക്ലീനായി തോൽക്കുന്നത് പോലെ കാണിക്കാത്തത്. അതുപോലെ തന്നെ ഈ മാച്ചിൽ ഒരു പ്രത്യേകതയും ഉണ്ട്, ക്ലൈമോർ കിക്കും അതുകൂടാതെ ആർ കെ ഒ ഫിനിഷിംഗ് മൂവും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവർക്ക് തമ്മിലുള്ള മാച്ച് എന്തായാലും പേ ബാക്കിൽ നടക്കും. അതിനെക്കുറിച്ച് നമുക്ക് നാളെ നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിൽ അറിയാം. അതിനുശേഷം നടന്ന മാച്ചാണ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച്, ഫേൾസ് കൗണ്ട് എനിവർ മാച്ച്. ബ്രോൺ സ്ട്രോമൻ ഫേഴ്സസ് ഫീൻഡ് ബ്രേവൈറ്റിനാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചും വേറെ ലെവൽ മാച്ചായി തന്നെയാണ് എനിക്ക് തോന്നിയത്. ഈ മാച്ചിൽ ഇവർ രണ്ടുപേരും അടിപൊളിയായി തന്നെയാണ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഈ മാച്ചിൽ ബ്രോൺ സ്ട്രോമൻ ഹീൽ ക്യാരക്ടറും ഫീൻഡ് ബ്രേവൈറ്റ് ഒരു ഫേസ് ക്യാരക്ടർ പോലെയാണ് ഫൈറ്റ് ചെയ്തത്. അങ്ങനെ ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു സമയത്ത് ബ്രോൺ സ്ട്രോമൻ ഫീൽഡിനെ ബാരറ്റ് കേജിൻ്റെ സൈഡിൽ കൊണ്ടുപോയി അറ്റാക്ക് ചെയ്യുന്നതായിട്ടും അതുകൂടാതെ അനൗൺസ്മെൻറ്റ് ടേബിളിലേക്ക് എടുത്തടിക്കുന്നതായിട്ടും എല്ലാം കാണിച്ചിരുന്നു. അങ്ങനെ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്ത് എൻട്രൻസിൻ്റെ അവിടെ പോയി എൽ ഇ ഡി ബോർഡിന് പോയിട്ടെല്ലാം ഭയങ്കരമായി അറ്റാക്ക് ചെയ്യും. ഒരു സമയത്ത് ബാക്ക് സ്റ്റേജിൽ പോയി ഇവർ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യും. ആ അവസരത്തിൽ ഫീൽഡ് ബ്രേവൈറ്റ് സിസ്റ്റർ അബിഗിൽ ഫിനിഷിംഗ് മൂവ് ചെയ്ത് വിൻ ചെയ്യാൻ പോകുമ്പോൾ ബ്രോൺ സ്ട്രോമൻ കിക്ക് ഔട്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചു. അങ്ങനെ മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് ഫീൽഡ് ബ്രേവൈറ്റിനെ ബ്രോൺ സ്ട്രോമൻ റണ്ണിങ് പവർ സ്ലാം ഫിനിഷിംഗ് മൂവ് എല്ലാം ചെയ്ത് വിൻ ചെയ്യാൻ തോന്നും. ആ സമയത്ത് ഫീൽഡ് കിക്ക് ഔട്ട് ചെയ്തിരുന്നു. അതുകൂടാതെ മാച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഒരു റണ്ണിങ് പവർ സ്ലാം ചെയ്തിരുന്നു, അതിലും ഫീൽഡ് കിക്ക് ഔട്ട് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം ദേഷ്യം വന്ന് ബ്രോൺ സ്ട്രോമൻ ഒരു ചെറിയ ബ്ലേഡ് എടുത്തുകൊണ്ട് വന്ന് ആ റിങ്ങിൻ്റെ സൈഡിലുള്ള സ്പോഞ്ചും അതുപോലെ തന്നെ ആ ഒരു ഷീറ്റും എല്ലാം മുറിച്ച് മാറ്റുന്നതായിട്ടാണ് കാണിച്ചത്. അത് മുറിച്ച് മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് റണ്ണിങ് പവർ സ്ലാം ഫിനിഷിംഗ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രോൺ സ്ട്രോമൻ അങ്ങനെ കാണിച്ചത്. പക്ഷേ ഇങ്ങനെ ചെയ്ത സമയത്ത് ഫീൽഡ് ബ്രോൺ സ്ട്രോമനെ സിസ്റ്റർ അബിഗിൽ ഫിനിഷിംഗ് മൂവ് ഏകദേശം 3 പ്രാവശ്യത്തോളം ചെയ്യും. അതിനുശേഷം ഈ മാച്ചിൽ ദ ഫീൽഡ് ബ്രേവൈറ്റാണ് വിൻ ചെയ്ത് സെക്കൻഡ് ടൈം യൂണിവേഴ്സൽ ചാമ്പ്യൻ ആയത്. ചാമ്പ്യൻ ആയതിന് ശേഷം നമ്മളാരും പ്രതീക്ഷിക്കാത്ത വിധം റോമൻ റെയ്ൻസ് ആണ് റിട്ടേൺ ചെയ്തത്. റിട്ടേൺ ചെയ്ത് ഫീൽഡ് ബ്രേവൈറ്റിനെ സ്പിയർ ഫിനിഷിംഗ് മൂവ് ചെയ്യും. സ്പിയർ ചെയ്തതിന് ശേഷം ബ്രോൺ സ്ട്രോമനെ ഒരു സ്പിയർ ചെയ്യും. അതുകൂടാതെ ചെയറെടുത്ത് ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നതായിട്ടും അതുകൂടാതെ ഫീൽഡ് ബ്രേവൈറ്റിനെ വീണ്ടും കയറി ഒരു സ്പിയർ ഫിനിഷിംഗ് മൂവ് ചെയ്ത് ചാമ്പ്യൻഷിപ്പ് എടുക്കുന്നതായിട്ടാണ് കാണിച്ചത്. അതായത് ഇവർക്ക് തമ്മിൽ ഇനി ചാമ്പ്യൻഷിപ്പ് മാച്ച് വരും എന്നുള്ളത് പോലെ. അപ്പോൾ സമ്മർ സ്ലാം അത് പേ ബാക്ക് ഇതിലെല്ലാം വളരെയധികം സർപ്രൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു WWE. അപ്പോൾ റോമൻ റെയ്ൻസ് സമ്മർ സ്ലാം റിട്ടേൺ ചെയ്യുമെന്ന് ഏകദേശം ഒരു 2-3 ആഴ്ച മുൻപ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് വന്ന അപ്ഡേറ്റ് എല്ലാം റോമൻ റെയ്ൻസ് സമ്മർ സ്ലാമിൽ വരില്ല എന്നായിരുന്നു. അതുകൊണ്ടാണ് കമൻറ്റിൽ ചോദിച്ചവരോടൊക്കെ റോമൻ റെയ്ൻസ് വരാൻ സാധ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ സമ്മർ സ്ലാമിൽ ഇവർ പറഞ്ഞതുപോലെ വലിയൊരു സർപ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി പേ ബാക്കിലാണ് അടുത്തൊരു സർപ്രൈസ് വെച്ചിട്ടുള്ളത്. അതുകൂടാതെ റീട്രിബ്യൂഷൻ ടീമിൻ്റെ ഡിബ്യൂട്ട് പേ ബാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി റീട്രിബ്യൂഷൻ ടീം റോമൻ റെയ്ൻസിൻ്റെ ആണോ അതോ CM Punk-ൻ്റെ ആണോ അല്ലെങ്കിൽ ഇതിൻ്റെ ലീഡർ ആരാണ് എന്നുള്ളതൊക്കെ നമ്മൾക്ക് പേ ബാക്കിൽ അറിയാൻ സാധിക്കും. പിന്നെ ഇന്ന് റോമൻ റെയ്ൻസ് റിട്ടേൺ ചെയ്തിട്ടുള്ളത് ഒരു ഫേസ് ക്യാരക്ടറായിട്ടല്ല, ഹീൽ ക്യാരക്ടറായിട്ടാണ് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴുള്ള സ്റ്റൈലിനേക്കാൾ വളരെയധികം ചേഞ്ച് ആയിട്ടാണ് ഇന്ന് എനിക്ക് തോന്നിയത്. എന്തായാലും നിലവിൽ ഇപ്പോൾ റോമൻ റെയ്ൻസ് ഹീൽ ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് മുൻപേ തന്നെ അപ്ഡേറ്റ് എല്ലാം വന്നിരുന്നു, അതിനെപ്പറ്റി നമ്മളും വീഡിയോ ചെയ്തതാണ്. റോമൻ റെയ്ൻസ് ഇനി റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ഹീൽ ക്യാരക്ടർ ആയിരിക്കുമെന്ന്. അപ്പോൾ ഇന്ന് നടന്ന സമ്മർ സ്ലാമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇട്ടതിന് ശേഷം ഞാനൊരു പോസ്റ്റ് ചെയ്യാം, അതിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ അഭിപ്രായത്തിൽ സമ്മർ സ്ലാം നല്ലൊരു എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൂടാതെ സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചില്ല WWE.
വളരെ വലിയൊരു സർപ്രൈസ് തന്നെയാണ് ഏറ്റവും അവസാനം നമുക്ക് തന്നത്. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.